നമസ്കാരം. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങി, യു ഡി എഫിനെ വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞ് നേരത്തെയും വാർത്തകൾ ഉണ്ടായിരുന്നു. ഇനി വിഴുങ്ങിയോ അതോ തൊണ്ടയിൽ ഉടക്കി നിൽക്കുകയാണോ, വെള്ളം കുടിച്ചാൽ ഇറങ്ങിപ്പോകുമോ അതൊന്നും നമുക്കറിയില്ല. എന്തായാലും സീറ്റ് വിഭജന ചർച്ചകൾ അനൌദ്യോഗികമായി യു ഡി എഫിൽ തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. ഔദ്യോഗിക വൃത്തങ്ങൾ അത് അറിയിക്കുന്നില്ല എങ്കിൽ പോലും യു ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ ചില അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്, ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്. കാരണം ഘടകകക്ഷികൾ, ലീഗ് അടങ്ങുന്ന ഘടകകക്ഷികൾ അല്ലെങ്കിൽ ലീഗ് നേതൃത്വം നൽകുന്ന ഘടകകക്ഷികൾ ആകെ 140 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എത്ര സീറ്റ് വെച്ചാണ് ചോദിക്കുന്നത്? ഒരു കണക്കുമില്ലാതെ 6-7 സീറ്റൊക്കെ ചോദിക്കുകയാണ്. ലീഗ് ചോദിക്കുന്നത് 30 സീറ്റാണ്. 30 സീറ്റ് നേരത്തെ ചോദിച്ചതാണ്. 30 സീറ്റ് എന്നുള്ളത് പ്രാഥമികമായ കാര്യമാണ്. അതിൽ കൂടുതൽ ചോദിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കോൺഗ്രസ് എടുത്ത് കൊടുക്കേണ്ടി വരും. കാരണം കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് അല്ലാതെ വേറൊരു ഘടകകക്ഷിയുടെ സീറ്റെടുത്ത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ മണ്ഡലം കൂടി ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. ഇന്ന മണ്ഡലത്തിൽ എനിക്ക് സീറ്റ് വേണം എന്നാണ് പറയുന്നത്. എനിക്കൊരു സീറ്റ് വേണം എന്നല്ല. പണ്ട് രാജ്മോഹൻ ഉണ്ണി താൻ എവിടെയെങ്കിലും ഒക്കെ സീറ്റ് കൊടുത്ത് ഒതുക്കുമായിരുന്നു. എന്തോ കാസർഗോഡ് നിന്ന് അദ്ദേഹം MP ആയി ജയിച്ചു. നല്ല കാര്യം തന്നെ. പാർലമെന്ററി രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ചുവടുവയ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒതുക്കാൻ ഇത്തവണ പറ്റും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല മഹിളാ കോൺഗ്രസ്, കോൺഗ്രസിന്റെ മറ്റൊരു പ്രസ്ഥാനമായ മഹിളാ കോൺഗ്രസ് ചോദിച്ചിരിക്കുന്നതും സീറ്റുകൾ 5-6 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ വേണം എന്നുമാണ് ആവശ്യപ്പെടുന്നത്. വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പൊതുവെ കോൺഗ്രസ് പറയാറുമുണ്ട്. എന്തായാലും ലീഗ് ഇപ്പോൾ വലിയ വലിയ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗ് ആവശ്യപ്പെട്ടതെല്ലാം അല്ലെങ്കിൽ ലീഗ് ഉദ്ദേശിച്ചതെല്ലാം എന്തായാലും കോൺഗ്രസിൽ നിന്ന് നേടിയെടുക്കും. നേടിയെടുത്ത ചരിത്രമേ ലീഗിനുള്ളൂ. 5-ാം മന്ത്രിസ്ഥാനം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്തായാലും നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് അധികം പ്രതീക്ഷിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 24 സീറ്റിലാണ് മത്സരിച്ചത്. കേരള കോൺഗ്രസ് എം UDF വിട്ടതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റവുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. കാരണം UDFൽ നിന്ന് ലീഗിന് മാത്രമേ കാര്യമായ നേട്ടമുണ്ടാക്കാനായുള്ളൂ എന്നത് ഒരു വസ്തുതയാണ് കേട്ടോ. അനൌദ്യോഗികമായി 30 സീറ്റാണ് ലീഗ് നേതൃത്വം ചോദിച്ചത്. 28 സീറ്റെങ്കിലും കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു വാശിയിലാണ് ലീഗ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഔദ്യോഗികമായി ഇതുവരെ സീറ്റ് വിഭജന ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് അറിയിക്കുന്നത്. KP മജീദാണ് ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ തവണ മത്സരിച്ച 24 സീറ്റിൽ 19 ലീഗ് ജയിക്കുകയും ചെയ്തു. അടുത്ത നിയമസഭയിൽ കുറഞ്ഞത് 25 MLA മാര് ലീഗിനുണ്ടാവുമെന്നാണ് പറയുന്നത്. എല്ലാം പ്ലാൻഡാണ്. 25 MLA മാർ ലീഗിൽ നിന്ന് വന്നേ പറ്റൂ എന്നാണ് മജീദ് പറയുന്നത്. മലപ്പുറം കഴിഞ്ഞ ലീഗ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ലീഗിന്റെ പ്രവർത്തന മികവിലാണ് വടകര, കോഴിക്കോട്, വയനാട് പാർലമെന്റ് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ വിലപേശൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 6 സീറ്റിൽ ലീഗ് മത്സരിക്കുന്നുണ്ട്. ഇവിടെ പുതിയതായി പേരാമ്പ്രയും നാദാപുരവും ബേപ്പൂരും കൂടെ വേണം എന്നാണ് പറയുന്നത്. സിറ്റിംഗ് MLA മാരായ MK മുനീറും പാറക്കൽ അബ്ദുള്ളയും വീണ്ടും മത്സരിക്കും. പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിൽ തന്നെയാണ് തുടരുന്നത്. മുനീർ കൊടുവള്ളിയിലേക്ക് മാറിയാൽ ഉമ്മർ പാണ്ഡികശാലയോ PK ഫിറോസോ കോഴിക്കോട് സൌത്തിൽ മത്സരിക്കും. ബേപ്പൂർ കിട്ടിയാൽ ഉമ്മർ അവിടേക്ക് മാറും. ബേപ്പൂരിൽ MC മൈൻ ഹാജിക്കും സാധ്യതയുണ്ട്. ബാലുശ്ശേരിക്ക് പകരം മുൻപ് വിട്ടുകൊടുത്ത കുന്ദമംഗലം ലഭിച്ചാൽ നജീബ് കാന്തപുരം പരിഗണിക്കപ്പെടുമെന്നുണ്ട്. മുൻ MLA UC രാമൻ, നമുക്കറിയാം UC രാമന്റെ MLA സ്ഥാനവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം കുന്ദമംഗലം സംവരണ മണ്ഡലത്തിൽ ലീഗിന് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് UC രാമനെ നിലനിർത്തിയത്. ഇവർ ഈ മതേതരത്വം പറഞ്ഞാൽ എന്തും പറയുന്നൊരു പേരാണ് UC രാമൻ. ലീഗ് ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഉച്ചരിക്കുന്ന പേരുകളിൽ ഒന്ന് ചിലപ്പോൾ ഇതായിരിക്കും. UC രാമൻ MLA. അദ്ദേഹം സംവരണ വിഭാഗത്തിൽപ്പെട്ട, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ എന്തായാലും പിന്നാക്കക്കാരനായില്ലേ പറ്റൂ. ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം പിന്നാക്ക വിഭാഗത്തിൽ പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിർത്തിയത്. വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ്. ഇനി അദ്ദേഹത്തെ മതമാറ്റിയൊന്നും നമുക്കറിയില്ല കേട്ടോ. പിന്നെ കൊടുവള്ളിയിൽ മുനീർ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് പരാജയപ്പെട്ട MA റസാഖ് വരാനുള്ള സാധ്യതയുണ്ട്. മുൻ MLA VM ഉമ്മർ രംഗത്തുണ്ട്. തിരുവമ്പാടിയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ സാധ്യതയില്ലെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതേസമയം ഇതേ മണ്ഡലത്തിലുള്ള സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദിനോ ജില്ലാ സെക്രട്ടറി VK ഹുസൈൻ കുട്ടിക്കോ ആണ് തിരുവമ്പാടിയിൽ സാധ്യത എന്ന് പറയുന്നു. പേരാമ്പ്ര ലീഗിന് കിട്ടുകയാണെങ്കിൽ TT ഇസ്മായിൽ, നുർമിന റഷീദ്, PK കുൽസു, മിസ്ബാ കീഴയൂർ എന്നിവർ സാധ്യതാ പട്ടികയിലുണ്ട്. നാദാപുരം കിട്ടിയാൽ SUP നരിക്കാട്ടേരി മത്സരിക്കാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പറ്റിയ സീറ്റില്ലെങ്കിൽ പിന്നെ PK ഫിറോസിനെയും ഉമ്മർ പാണ്ഡികശാലയും മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തായിരിക്കും പരിഗണിക്കുക. അവർ കൃത്യമായി തന്നെ പ്ലാനിംഗ് എല്ലാം നടത്തി കൃത്യമായ സീറ്റുകളും മണ്ഡലങ്ങളും ഒക്കെ വിഭജിച്ച് കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും എന്തായാലും വിലപേശലിന് ലീഗ് തയ്യാറായി കഴിഞ്ഞു. ഇനി കോൺഗ്രസ് ഈ സീറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ വിട്ടുകൊടുക്കുമോ, വിട്ടുകൊടുത്തില്ലെങ്കിൽ എന്ത് ഭീഷണി മുഴക്കി ആയിരിക്കും ഇതൊക്കെ മേടിക്കുക എന്ന് മാത്രമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.
ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങി എന്ന് പറയുന്നില്ല, വിഴുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം. നോക്കാം, കാത്തിരുന്ന് കാണാം. സീറ്റ് വിഭജനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉടൻ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സീറ്റ് ചർച്ചയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുമല്ലോ. ഇനി കോൺഗ്രസിലെ സീറ്റ് വിഭജനത്തിന്റെ കാര്യം എങ്ങനെയാകുമോ എന്തോ നമുക്കറിയില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.